കുഞ്ഞു പ്രായം തൊട്ടേ വാഹനങ്ങളുടെ ലോകം നിരഞ്ജന്റെ സ്വപ്നമാണ്. ആഗ്രഹങ്ങൾ പ്രയത്നങ്ങൾക്ക് വഴിമാറിയപ്പോൾ അതിൻ്റെ ആകെത്തുകയായി ഈ വാഹനമുണ്ടായി. വർഷങ്ങളോളം നടത്തിയ പരിശ്രമങ്ങൾക്കൊടുവിലാണ് നിരഞ്ജന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ വെച്ചത്. പല വാഹനങ്ങളുടെയും വിവിധ ഭാഗങ്ങൾ ചേർത്ത് വെച്ചാണ് ഈ നാലുചക്ര വാഹനത്തിന്റെ നിർമ്മാണം. ഈ വണ്ടിയിൽ ഉപയോഗിച്ചത് പൾസർ 150 എഞ്ചിൻ. നയനത്തിലുണ്ടാകുമ്പോൾ ഇങ്ങനെ ആക്കിയാലോ, ശാസ്ത്രമേള കൊണ്ടുപോകാൻ ആക്കിയാലോ വെച്ചിട്ട് തുടങ്ങിയത്. പിന്നെ ഓരോരു സാധനം സംഘടിപ്പിക്കാൻ തുടങ്ങി. സ്കൂളിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് സെലക്ട് ആയിട്ടുണ്ട്. കൗമാരക്കാരന്റെ ആഗ്രഹങ്ങളുടെ തീവ്രത നേരിട്ടെറിഞ്ഞ കുടുംബവും നിറഞ്ഞ മനസ്സോടെ നിരഞ്ജനെ ചേർത്ത് പിടിച്ചു. ഇവന്റെ ഒരു ആഗ്രഹം ഇത്ര സീരിയസ് ആയി കരുതുന്നില്ല. അപ്പം ഞാൻ ഇവൻ ഓരോ സാധനം വഴങ്ങുമ്പോൾ പൈസ ചോദിക്കും. ഞാൻ പറയും, ഇടക്കിടക്ക് കാശ് ചോദിക്കാൻ വേണ്ടി പാടില്ലടാ നീ, അത് ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കപ്പോൾ ഇവൻ പറഞ്ഞു, ഞാൻ നിങ്ങൾ തന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ബന്ധുക്കളെല്ലാം ഉണ്ടല്ലോ. ഇവൻ ചോദിക്കുന്നതിൻ്റെ രീതിയിൽ അതിൽ പിന്നെ 100, 500, 1000, 2000, 5000 അങ്ങനെയൊക്കെ കൊടുത്ത ആളുകളുണ്ട്. വാഹനത്തിൻ്റെ രൂപരേഖയുമായി വന്ന നിരഞ്ജന് ഇൻഡസ്ട്രിയൽ ഉടമയായ നവനീത് വെൽഡിംഗ് ഉപകരണങ്ങളും നൽകി. ഓൻ അധികാരിയുമായിട്ടെല്ലാം ചർച്ച ചെയ്ത് ഓൻ തന്നെ എല്ലാം കാര്യങ്ങൾ ചെയ്തോളാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ ഷോപ്പ് ഓനെ വിട്ടുകൊടുത്തു. നമ്മൾ ടൂൾസ് വിട്ടുകൊടുത്തു, ലേബേഴ്സിനെ വിട്ടുകൊടുത്തു. എല്ലാം നീ നോക്കിയും കണ്ട് നീ തന്നെ ചെയ്തോന്ന് പറഞ്ഞു. അതിന് പോകുന്ന സഹായങ്ങളിൽ നമ്മൾ ചെയ്തു കൊടുത്തു. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ വാഹനവുമായി എല്ലാവരെയും ഞെട്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ നിരഞ്ജൻ. മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്. തത്സമയം സാറങ്ക് ചേർന്നു. സാറങ്ക സംഗതി പൊളിച്ചു. ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇത്രയും ഒക്കെ ഉണ്ടാക്കാൻ കഴിയുന്നെങ്കിൽ കുറച്ചുകൂടി പ്രായപൂർത്തിയാവുന്ന സമയത്തേക്ക് കക്ഷി ഒരു വിമാനം ഉണ്ടാക്കാൻ തന്നെ സാധ്യതയുണ്ട്. നിരഞ്ജൻ എന്താ പറയാ, ഒരു അത്ഭുത ബാലൻ അല്ലെങ്കിൽ ഒരു അത്ഭുത കൗമാരക്കാരൻ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം 15 നിരഞ്ജൻ ആഗ്രഹിച്ചത് നേടിയെടുക്കുന്നു. അത് അവൻ്റെ സ്വപ്നങ്ങളുടെ ആദ്യ പടിയാണെന്ന് പറയാം. ഞാൻ പലതവണയായിട്ട് കാസർഗോഡെ വിവിധ പോളിടെക്നിക്കുകളും അതുപോലെ ITIയിലേക്ക് വിദ്യാർത്ഥികൾ നിർമ്മിച്ചിട്ടുള്ള സമാന രൂപത്തിലുള്ള വാഹനങ്ങളെ കുറിച്ചൊക്കെ തന്നെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 15 നാല് ചക്രമുള്ള ഒരു വാഹനം ഡിസൈൻ ചെയ്യുന്നു, അത് നിർമ്മിച്ചെടുക്കുന്നു, അത് ഓടിക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് വലിയ കൗതുകം ഉണ്ടായിരുന്നു. ആ ഒരു കൗതുകമാണ് എന്നെ നിരഞ്ജൻ്റെ അടുത്തേക്ക് എത്തിച്ചത്. അപ്പോൾ സംഗതി ആളൊരു അടിപൊളി കക്ഷിയാണ്. കാരണം സാധാരണ ഒരാൾക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു രീതിയിലേക്കല്ല അവൻ ചിന്തിച്ച് വെച്ചതും അത് പ്രാവർത്തികമാക്കി വെച്ചതും. അവൻ അവൻ്റെ വീട്ടുകാരും നാട്ടുകാരും കൊടുക്കുന്ന ആ ഒരു സപ്പോർട്ടുണ്ട്, ഒരു കട്ട സപ്പോർട്ട് എന്ന് നമുക്ക് പറയാം. കാരണം അത്രയും വലിയ പിന്തുണ കൊടുക്കുന്നുണ്ട്. അച്ഛൻ നാരായണൻ വളരെ രസികനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം പറയുന്നുണ്ട് പണം കണ്ടെത്താനുള്ള വിവിധ വഴികളെക്കുറിച്ചൊക്കെ, മകൻ സൂചിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരാളാണ് ഇൻഡസ്ട്രിയൽ ഉടമയായിട്ടുള്ള നവനീത്. ഒരു 15 നമുക്ക് പരിചയമുള്ള നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ പോയിട്ട് ഒരു ഡിസൈനൊക്കെ കൊടുത്ത് ചേട്ടാ എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, നിങ്ങൾ വെൽഡ് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സൊക്കെ നമുക്ക് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളെല്ലാവരും ഓടിച്ചു വിടാറാ പതിവ്. പക്ഷേ നവനീത് അങ്ങനെയല്ല. അവൻ്റെ പ്ലാൻ എങ്ങനെയാണെന്ന് ചോദിച്ചറിഞ്ഞ് അവന് വേണ്ട മാൻ പവറും കൊടുത്തു, അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സും കൊടുത്തിട്ടാണ് ആ ഒരു വാഹനം പൂർണ്ണമായും പ്രാവർത്തികമാകുന്നത്. ഇപ്പോൾ നിരഞ്ജൻ വാഹനം നിർമ്മിച്ചു, സംസ്ഥാന ശാസ്ത്രമേളയ്ക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ്. മാത്രമല്ല ആൾ അടിപൊളിയായിട്ട് ആ വാഹനം ഓടിക്കുന്നുണ്ട്. എന്തായാലും ഇത്തവണത്തെ സംസ്ഥാന ശാസ്ത്രമേളയിലെ പ്രധാന ഒരു കേന്ദ്ര ആകർഷണം നിരഞ്ജൻ്റെ വാഹനമാകുമെന്നത് തീർച്ചയാണ്. ഇപ്പോൾ നിരഞ്ജൻ്റെ ഈ ഒരു സ്വപ്നയാത്രയുടെ തുടക്കം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഭാവിയിൽ വലിയ വലിയ പദ്ധതികളുമായിട്ട് നിരഞ്ജൻ മുന്നോട്ടേക്ക് വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാ ഭാവങ്ങളും നേരുന്നു നിരഞ്ജൻ. നീ പ്രതിഭയല്ല, പ്രതിഭാസമാണ് എന്ന് അക്ഷരം തെറ്റാതെ പറയാം. ഈ പ്രതിഭാസം വളർന്നു വരട്ടെ. നമ്മുടെ നാട്ടിൽ എല്ലാ സഹായങ്ങളും സഹകരണങ്ങളുമായി ഒപ്പം നല്ല മനസ്സുള്ള മനുഷ്യരൊക്കെ നിൽക്കട്ടെ. നവനീതിനെ പോലെയുള്ളവർ, അച്ഛനെ പോലെയുള്ളവരൊക്കെ എല്ലാവരും ഒപ്പം നിൽക്കട്ടെ. അങ്ങനെ നമുക്കെല്ലാം അഭിമാനിക്കാൻ വകയുള്ള തരത്തിൽ അവനങ്ങനെ വളർന്നു വളർന്നു വരട്ടെ.